എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെടി ഒരിക്കലും നശിച്ചു പോകില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ആലപ്പുഴയിലെ സഞ്ജീവനി പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇവിടുത്തെ പോട്ട്സിൻ്റെ വലിയൊരു ശേഖരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ആ വീഡിയോ. അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണണം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കാണേണ്ടത് ഇവിടുത്തെ പ്ലാന്റ്സ് ആണ്. കാരണം ഒത്തിരി പേര് ആവശ്യപ്പെട്ടായിരുന്നു ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ സെക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്ലാന്റ്സിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. പ്ലാന്റ്സ് ഒരു വീട്ടിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ പ്ലാന്റ്സിൻ്റെ ഏരിയ ഇവിടെയാണ്. ഇവിടെയാണ് നല്ല ഭംഗിയായിട്ട് പ്ലാന്റ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത്. നോക്കിയ കുറേ വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. നല്ല എന്തായി അവിടെ നോക്കിയിട്ട് വല്ലതും നമുക്ക് പറ്റുന്ന വല്ലതും കിട്ടുന്നുണ്ടോ? ഇത് കാക്ടസിന്റെയും കുറേ ഐറ്റംസ് ഉണ്ടല്ലേ. ഇത് ഇത്രയാവുള്ളൂ, ഇത് നമ്മൾ ഇച്ചിരി കൂടെ, ഒരുപാട് വലുതാവില്ല. നമ്മൾ ഒരു പോട്ട്സിൽ, നല്ലൊരു പോട്ട്സിൽ ഇച്ചിരി കൂടെ വലിയ പോട്ട്സിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ വിരിഞ്ഞ് വരും, അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ നിന്നോളൂ, ഇതിങ്ങനെ കുറെ നാൾ നിന്നോളും. ആക്ച്വലി ഇത് ബഡ് ചെയ്യുന്നതാണ്, ഇത് ബഡ് ചെയ്ത് വരുന്നതിന്റെ ഫ്ലവർ ആയിട്ട് ബഡ് ചെയ്ത് വരുന്നതാ. കുറെ നാൾ ഇതിങ്ങനെ അങ്ങ് നിന്നോളും. അത് കഴിയുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് ചെറിയ തൈകൾ ചിലതിൽ വരാൻ തുടങ്ങും. ഇതെന്ന് പറയുന്നത് ഇത് കിങ് പാം, മലേഷ്യൻ പാം, ബാംബു പാം, പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് നമ്മളുടെ ടേബിൾ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന പാമാണ്. ഇത് ഹൈറ്റ് വെക്കില്ല, മിനിയേച്ചറാണിത്. നമ്മളുടെ ടീപ്പോയുടെ പുറത്തോ അല്ലെങ്കിൽ ടി വി കോർണറിലോ അല്ലെങ്കിൽ ക്രോക്കറി ഷെൽഫിലോ ഒക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരുപാട് ഡാർക്ക് ഏരിയയിൽ വെക്കരുത്, ലൈറ്റ് ചെറിയ രീതിയിൽ വേണം താനും. ഇപ്പം ലിവിങ് റൂമിൽ നമുക്ക് പറ്റിയൊരു ഓപ്ഷനാണിത്. ലിവിങ് റൂമിൽ അത്യാവശ്യം ലൈറ്റിംഗ് ഉള്ളതാണ്. ലിവിങ് റൂമിൽ പറ്റിയൊരു ഓപ്ഷനാണ് ഈ ബാംബു പാം. ഇത് അരേക്ക പാം എന്ന് പറയും. ഇത് നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇത് വലിയ പോട്ടിൽ ചെയ്യാം, ഇത് വലുതാണ്. ആ ഇത് ഹൈറ്റ് വെച്ചോളൂ. ഇതാണ് നമ്മൾ സൈഡ് കോർണറിലും ഒക്കെ നമ്മൾ വെച്ച് വീടിന്റെ ഭംഗി കൂട്ടുന്ന ഒരു പാമാണ് അരേക്ക പാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡോർ പ്ലാന്റ്സിൽ മെയിൻ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത്. അതായത് ഇത് ഓക്സിജൻ പ്രൊഡ്യൂസിങ് പ്ലാന്റ് ആണ്. ഇതിനെ ഇസഡ് ഇസഡ് പ്ലാന്റ് എന്നും സി സി പ്ലാന്റ്, സാമിയ പ്ലാന്റ്, അങ്ങനെ പല രീതിയിൽ ഈ പ്ലാന്റും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ലീവ്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു ഷൈനിങ് ലീവ്സ് ആണിത്. ഇത് ആക്ച്വലി ഇതിപ്പോൾ പൊടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് വിനെഗറും അതിനൊപ്പം വെള്ളവും ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ലീവ്സ് പോലെ ഇതിൻ്റെ ലീവ്സിന് നല്ല തിളക്കം ഉണ്ടാകും. ലീവ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതെല്ലാം നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച വലിയ പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. വലുതാവും. ഇതെല്ലാം നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് വളർന്നു വരുന്ന പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. കണ്ടോ അതിൻ്റെ ചെറിയ, അതിൻ്റെ ലീവ്സ് ഇരിക്കുന്നതുണ്ടോ, നല്ല ഷൈനി ആയിട്ട് ഇരിക്കുന്നതുണ്ടോ. ഒരു പ്ലാസ്റ്റിക് ഇതിൻ്റെ ഫീലാണ് നമുക്ക് ഇതിന് കിട്ടുന്നത്. പിന്നെ എൻ്റെ ഇസഡ് ഇസഡ് പ്ലാന്റിലെ ചെറിയൊരു പൂവും വരുന്നുണ്ട്. ഇതൊക്കെ റയറായിട്ട് കിട്ടുന്നതാണ്. ഇത് ലൈക്കോപോഡിയോ എന്ന് പറയും, റിവേഴ്സ് പ്ലാന്റ് എന്ന് പറയും. ഇതിങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച. അധികം വെയിൽ വേണ്ട, ഷെയ്ഡിൽ വളരുന്നതാണ്. പക്ഷേ ഇതിന് നല്ല വെള്ളം വേണം എപ്പോഴും. നമ്മുടെ സാധാരണ പ്ലാന്റ്സ്, ഇപ്പം അത്രയും നേരം ഞാൻ പറഞ്ഞ പ്ലാന്റ്സിൽ നിന്നും വ്യത്യസ്തമാണിത്. ഇതിന് നല്ല രീതിയിൽ വാട്ടറിങ് ആവശ്യമാണ്. പക്ഷേ വെയിൽ വേണ്ട, വെയിൽ കൊണ്ടാൽ ചെറിയൊരു കരിച്ചിലുണ്ടാകും. ഇതിൻ്റെ ഷൂട്ട്സ് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പുതിയതായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെയാണ് ഈ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് റിവേഴ്സ് പ്ലാന്റ് എന്നും പറയാറുണ്ട് ഇതിന്. ഇത് ഇൻഡോർ ആണോ? ഇത് ഇൻഡോർ അല്ല, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇത് ഷെയ്ഡഡ്, നമ്മളുടെ ഷെയ്ഡിൽ വളർത്തുന്ന ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ കൂട്ടത്തിൽ പെടുന്ന പ്ലാന്റ് ആണ്. ഇതും ഹാങ്ങിങ് പ്ലാന്റിൽ പെടുന്നതാണ്. പെറ്റ്ലാന്തസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതും ഷെയ്ഡിൽ വളരുന്നതാണ്. അധികം വെയിൽ വേണ്ട, വെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കളർ ചേഞ്ച് ഉണ്ടാകും ഇതിന്. ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം വളരെ സൂക്ഷിച്ചു വേണം ഇതിന് ഒഴിക്കാനായിട്ട്. എല്ലാ ദിവസവും നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സോയിൽ ഡ്രൈ ഔട്ട് ആവുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനും വെള്ളം ഒഴിക്കേണ്ടത്. എപ്പോഴും എല്ലാവരും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് പ്ലാന്റ് വെച്ചാലും ജസ്റ്റ് ഇതാ ഇങ്ങനെ നമ്മൾ 1 ഇഞ്ച് ഫിംഗർ ഇങ്ങനെ താത്തി സോയിൽ നനവുണ്ടോ എന്ന് നോക്കണം.
നമ്മുടെ കയ്യിൽ നനവുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കരുത്, നനവില്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കുക. എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെടി ഒരിക്കലും നശിച്ചു പോവില്ല. ഓവർ വാട്ടറിങ് വന്നാലും അണ്ടർ വാട്ടറിങ് വന്നാലും ചെടി നശിച്ചു പോകും. എപ്പോഴും ഈ രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇൻറ്റീരിയർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. നോക്കിയാൽ ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ നല്ല വലിയൊരു പോട്ട്, എന്നിട്ട് അതിൻ്റെ മുകളിലൊരു സെറാമിക്കിൻ്റെ ഒരു പോട്ട് അല്ലേ ചട്ടി വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ മണി പ്ലാന്റ്. ഇത് നമ്മുടെ സാധാ മണി പ്ലാന്റ് തന്നെയാണ്, നമ്മുടെ ഇവിടങ്ങളിലുള്ള സാധാ മണി പ്ലാന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിനകത്തേക്ക് കയറിയാൽ എന്താണെന്നുള്ളത് നോക്കട്ടെ. ആഹാ, സെറ്റായിട്ടുണ്ടല്ലോ. ഇത് നോക്കിയേ നോക്കിയ ഒരു ഫൈറ്റർ ഫിഷ്, ഇതല്ലേ ഫൈറ്റർ അല്ലേ ഇത്? ഇതൊരു ഫൈറ്റർ ഫിഷും പിന്നെ ഇൻഡോർ പ്ലാന്റ് ഉണ്ട് അല്ലേ. സിങ്കോണിയ എന്ന് പറയും ആ പ്ലാന്റിന്, അത് വെള്ളത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണ്, സിങ്കോണിയ എന്നാണ് അതിന്റെ പേര്. അത് കൊള്ളാം, ഞാൻ ഇത് ആദ്യമായിട്ടാണ്. മീനിയേച്ചർ സിങ്കോണിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, കാരണം ആ മീനിന് കുഴപ്പമില്ല, ചെടിയുമായിട്ട് അത് കൊള്ളാം. ഇത് ഇവിടെയും അതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ട്. പിന്നെ അകത്തേക്ക് വരുമ്പോ ഇതുപോലെ, ഇത് ഇത് റബ്ബർ പ്ലാന്റിന്റെ വെറൈറ്റിയിൽ പെട്ടതാണ് ഇത്. അപ്പൊ ഇതും നല്ല വലിയൊരു പോട്ടിലാണ് അത് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതിന്റെ അകത്ത് വേറെ പോട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ നമുക്ക് വെയിൽ കൊള്ളേണ്ട സമയമാകുമ്പോ ആ പോട്ടിനെ എടുത്ത് നമ്മൾ പുറത്ത് കൊണ്ടുവച്ച് ഷെയ്ഡ് കൊടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അരേക്കാ പാമിന്റെ അരേക്കാ പാമാണ് ഇത്. അരേക്കാ പാമാണ് ദൈത്തിനകത്തൊക്കെ ക്ലേ ബോൾ ആയിട്ടിരിക്കുന്നുണ്ടോ. ദൈത്തിനകത്ത് പെബിൾസിനേക്കാൾ കൂടുതൽ ക്ലേ ബോൾ ഉണ്ട്, അത് കൊള്ളാം. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതുപോലെ വലിയ പോട്ടും അതിനകത്ത് നമ്മൾ ഇത് സെറ്റ് ചെയ്യും. നമ്മൾ പുറത്ത് കണ്ട ആ ഒരു ഡെമോ ആണല്ലേ. ഇതിങ്ങനെ തൂക്കിയിടാൻ പറ്റും. നമുക്ക് ഇതുപോലെ ഈ സെറ്റിയുടെ കോർണറിലും ഇതുപോലെ സെറ്റ് ചെയ്യാം അല്ലേ. അത് പീസ് ലില്ലി എന്ന് പറയും ആ ചെടിക്ക്, അത് നല്ല ഓക്സിജൻ പ്ലാന്റ് തന്നെയാണ്, അതിലൊരു ഫ്ലവർ ഉണ്ടാവും. ഓക്കെ ഓക്കെ, കൊള്ളാഞ്ഞാലും നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട് എന്തായാലും ചെയ്തിരിക്കുന്നത്. പ്ലാന്റ്സ് പോരെ, എനിക്കിപ്പം ഞാൻ അത് ഇതുമായിട്ട് ബിസി ആയതുകൊണ്ട് ഇവിടുത്തെ പ്ലാന്റ്സ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇതിലും കൂടുതൽ പ്ലാന്റ്സ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് ലാസ്റ്റ് സപ്പറിന്റെ നല്ലൊരു ഡയമണ്ട് പിക്ചർ ആണ്. ഇത് ഇത് എന്താ സംഭവം, ഇത് വാങ്ങിച്ചതാണോ അതോ ഇത്? ഇത് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ലേ, നമ്മൾ ചൈനീസ് ബൂസ്റ്റർ ചെയ്തത് അതേപോലെ തന്നെ ലാസ്റ്റ് സപ്പറിന്റെ ഇത് ചെയ്തതാണ്. ഇത് ഒന്നര മാസം എടുത്തു ഇത് വർക്ക് ചെയ്തത് തീർക്കാനായിട്ട്. ഇതെല്ലാം ചെറിയ ചെറിയ പേൾസ് ആണ് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് ഓരോ കളർ കോമ്പിനേഷനിൽ ആ ഓരോ പേൾസ് ഒട്ടിച്ചൊട്ടിച്ച് ഒന്നര മാസം കൊണ്ട് ഫിനിഷ് ചെയ്തതാണ്. ചെയ്തതിന് ശേഷം ഇത് ഫ്രെയിം ചെയ്ത് ഇതിപ്പം ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് അവർ ഓർഡർ തന്നിട്ട് അവർക്ക് വേണ്ടി ചെയ്തതാണ്. നമുക്ക് ഓർഡർ വരുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞ്. അപ്പൊ ഇത് കൊള്ളാമല്ലേ, ഇത് സംഗതി അടിപൊളിയാണ്. കാരണം നല്ല ഇത് ഇപ്പം ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതോ ഏത് രീതിയിലുള്ള പിക്ചർ ഇപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ചെയ്യാം. ഇതിന്റെ അത് കിട്ടും അല്ലേ, ഇതിന്റെ ഔട്ട്ലൈൻ കിട്ടുന്ന അനുസരിച്ച് മാത്രം. ഞാൻ ഓർഡർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന പിക്ചർ വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം. അങ്ങനെയല്ല, അവൈലബിൾ ആയിട്ടുള്ള പിക്ചേഴ്സിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചത് ഇപ്പം മറ്റുള്ളവർ പറഞ്ഞാലും അത് നമുക്ക് അന്വേഷിക്കാമല്ലോ. ഇത് സത്യത്തിൽ ഇതിന്റെ ഇത് ചൈനയിൽനിന്ന് വരുന്നതാ, അപ്പം അവിടുന്ന് അവര് കയറ്റിവിടുന്ന ആ ഒരു ഇതിലുള്ള ഇതിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് നോക്കിയേ, എങ്ങനെയുണ്ട് കിച്ചു, ഇഷ്ടപ്പെട്ട? നമുക്കൊരെണ്ണം ഇതുപോലെ നല്ലൊരു ആ നമ്മുടെ സ്റ്റെയറിന്റെ അവിടെ നിന്ന് കയറി വരുന്ന പോർഷനില്
ഞാൻ അവിടെ ഒരു നേച്ചർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും വലിയ രീതിയിൽ. അത് ഇതിന്റെ ത്രിബിൾ ആയിട്ടുള്ള ഇതൊക്കെയുണ്ട്, നേച്ചർ ഫുള്ള് നല്ല ഭംഗിയായിട്ടുള്ള അതൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ സ്റ്റെയർ കയറി വരുന്ന അവിടെ ഒരു ജനലായിരുന്നു അവർ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അത് നല്ലൊരു ഭിത്തിയാണ്, അപ്പൊ അവിടെ ഇതുപോലെ തന്നെ നല്ല പിക്ചറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും വന്ന് നോക്കണം. നമ്മുടെ വീട് ചെയ്യുമ്പോൾ ആ ചെടികൾ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതുപോലെ നല്ലൊരു പിക്ചറും കൂടെ. ഇത് ഡയമണ്ട് പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ നല്ല തിളക്കമാണല്ലോ. ഇത് ഏത് വസ്തു നിന്ന് നോക്കിയാലും, ഇനിയിപ്പോ ഈ ഭാഗത്ത് നിന്ന് നോക്കിയാലും നല്ല തിളക്കമാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അല്ലേ. അതുകൊണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിന് ഡയമണ്ട് പെയിന്റിംഗ് എന്നൊരു പേര് വന്നത്. നല്ല തിളക്കമുണ്ട്, നല്ല രസമുണ്ട്. ഇതെവിടെ ഏത് ഭിത്തിയിൽ ഇരുന്നാലും നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആണ്. പിന്നെ ഒരു ലാസ്റ്റ് സപ്പറിന്റെ ഒരു പടം നമുക്ക് അവൈലബിൾ ആണ്, എവിടെ വേണേലും കിട്ടും. പക്ഷെ ഇങ്ങനെ ഒരു ഇത് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഡയമണ്ട് പെയിന്റിംഗ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ മറ്റേ ആ കോഴിയുടെ അത് നല്ല ഒരു പെയിന്റിംഗ്. അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു പെയിന്റിംഗ് ഇതാണ് ചെയ്തത്. ഞാൻ ചെയ്തത് ഇതാണ്, ഇതിലും വലുതുണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റും. നേച്ചറിന്റെതൊക്കെ ഇതിലും വലുതുണ്ട്. ലാസ്റ്റ് സപ്പറിൻ്റെത് നമുക്ക് സത്യത്തിൽ പലതും പല രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പെയിന്റിങ് ഇല്ല എന്നല്ല പറയുന്നത്, കുറച്ച് റെയറാണ്. ആ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കണ്ടേ. അതെ, എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് ഇതൊരു പുതിയ അറിവാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഇതൊരു പുതിയ അറിവായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മുടെ സഞ്ജീവായിട്ട് കോൺടാക്ട് ചെയ്യണം. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പം എന്തായാലും നമ്മൾ സഞ്ജീവനിയിൽ വന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കിച്ചുവിന് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, അടിപൊളിയാ അല്ലേ? കാരണം ഒത്തിരി പോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി പ്ലാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി ഐഡിയാസ് കിട്ടുന്നുണ്ട് ഇവിടുന്ന് തന്നെ. സഞ്ജു ആണെങ്കിലും നമുക്ക് നല്ല ഐഡിയാസ് പറഞ്ഞുതരും, അതുപോലെ തന്നെ വീട്ടിൽ വന്ന് അത് സെറ്റ് ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഫോട്ടോസ് അയച്ചാൽ, ഇപ്പോൾ ദൂരെ ഉള്ളവർക്കാണെങ്കിൽ ഒരു ഐഡിയാസ് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ. നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പേജസ് ഉണ്ട് നമുക്ക്, ഉണ്ട്. അതിൽ നമ്മൾ ഫോട്ടോസ് സെറ്റ് ചെയ്തിടും. ഇട്ട് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ അത് ഇഷ്ടപ്പെട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ അതേ രീതിയിൽ തന്നെ അവർക്ക് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാൻസ് ആണെങ്കിലും പോട്ട് ആണെങ്കിലും നമുക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സഞ്ജുവിൻ്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതുപോലെ തന്നെ ഫോൺ നമ്പരും അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും കോൺടാക്ട് ചെയ്യണം. വരാൻ പറ്റുന്നവർ ഇവിടെ വന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഇവിടെ പുതിയ കളക്ഷൻ വരുമ്പോൾ അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തൽക്കാലം ഈ ഒരു ടൂർ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. നിർത്തുന്നതിന് ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനൽ, ദീപുവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ വീട് ചെയ്യുമ്പോൾ അവിടെ വന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഷുവറായിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. കാരണം ഞാൻ ഏത് വീഡിയോ ചെയ്താലും അത് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എന്നുള്ള, എനിക്കിതുപോലെ വിൽപ്പന ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി സന്തോഷമാണ് ഇത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ഷോപ്പ് നിങ്ങളെ കാണിക്കാൻ പറ്റിയതാണ് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുക, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ഇപ്പോൾ ഒരു ബൈ പറഞ്ഞേക്കാം. ഓക്കെ, ബൈ, ബൈ.